Hi friends, welcome back. Nammal innathe video iPhone 14 ne kurichana. Kazhinja usthe tech news il iPhone 14 ne kurichu nammal paranjirunnu. Appo endana adinte details ennulla karyam onnum paranjilla. Just ingane oru sambhavam vannu. Adinte karyam ningalku kaanichu thannane ullu. Innathe video il nammal adinte koodal vishadamsangal aanu ningalumayittu share cheyan povunnu. So iPhone 13 launch cheyan povunne ullu namukkariyam. Appo adinu munpu evadanaanu enganeyanu iPhone 14 inde vivarangal. Enganeyanu ithra krithyamayitta aa designum karyangalokke kaanikkunnathu. So ee oru chodyathinte uttaram onnu parayunnathu ഫ്രണ്ട് പേജ് ടെക് എന്ന് പറയുന്ന ചാനലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സൈറ്റ് ഉണ്ട് സോ ജോൺ പ്രൊഫസർ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു ആപ്പിൾ ഫാൻ ആണെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹമാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യുന്നത് അദ്ദേഹം ഷെയർ ചെയ്ത വിവരങ്ങളാണ് ഇപ്പോൾ ഓൾറെഡി ടെക് ലോകത്ത് മുഴുവനായിട്ടും ഐഫോൺ 14 വിവരങ്ങളായിട്ട് ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സോ ആ ഒരു സംഗതിയെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളും ഐഫോൺ 14നെ കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സോ ഐഫോൺ 14 ഈ ഫോണിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചുകളാണ് ഡിസൈനിൽ കാണുന്നത് അകത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ പുറമേയുള്ള ഡിസൈനിൽ കാര്യമായ ചേഞ്ചുകൾ ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഈ ഇമേജുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ കൃത്യമായിട്ട് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഓൺ ടൈമിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ കൃത്യസമയത്ത് കാണാനും സാധിക്കുള്ളൂ സോ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആദ്യമായിട്ട് ഇതിൻ്റെ റിയർ പാനലിൽ വരുന്ന ഡിസൈൻ ചേഞ്ചുകൾ എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ക്യാമറ ബമ്പ് ഇല്ല നമുക്ക് ഇവിടെ കാണാം വളരെ നീറ്റായി ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ക്യാമറ സെറ്റപ്പാണ് ഇവിടെ ക്യാമറ ബമ്പ് നമുക്ക് ഐഫോൺ 11ലോ മറ്റോ കാണുന്ന പോലുള്ള ക്യാമറ ബമ്പില്ല ഇവിടെ നമുക്ക് പകരം കാണാൻ കഴിയുന്നത് ഫ്ലാറ്റാണ് അതിൻ്റെ ഒപ്പം തന്നെ ഈ ക്യാമറ സെറ്റപ്പിനകത്ത് പെരിസ്കോപ്പിക് ക്യാമറ സെറ്റപ്പ് ഉണ്ടാവും എന്നുള്ള റൂമർ കേൾക്കുന്നുണ്ട് അത് നമുക്ക് കൺഫേം ഇല്ല കേട്ടോ കാരണം ഈ ഒരു ക്യാമറ മോഡ്യൂളും കാര്യങ്ങളും വെച്ചുകൊണ്ട് അതിനകത്ത് പെരിസ്കോപ്പിക് ക്യാമറ സെറ്റപ്പ് വെക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസിംഗ് ആണ് ഫോണിന് ഓൾറെഡി ഇത്തിരി തിക്നെസ് കൂടുതലാണെന്ന് പറയുന്നുണ്ട് അതായത് ഐഫോൺ 14 വരുമ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ഐഫോൺ 11 12 ആ സീരീസിനെ വിടെ കുറച്ചും കൂടി തിക്നെസ് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം ഇതിനകത്ത് പെരിസ്കോപ്പിക് ലെൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് ആ ഒരു തിക്നെസ് കൂടുതൽ ഒപ്പം തന്നെ ബാറ്ററിയും കൂടുതലുണ്ടാവും എന്നാണ് പറയുന്നത് സോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഐഫോൺ 14 വരുമ്പോൾ ഇത്തിരി തിക്നെസ് കൂടിയ ആപ്പിൾ ഫോൺ അല്ലെങ്കിൽ ഐഫോൺ ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്ന സംഭവം അപ്പോൾ തീർച്ചയായിട്ടും ഇത്തിരി കട്ടി കൂടിയ ഫോണാണ് പെരിസ്കോപ്പിക് ക്യാമറ സെറ്റപ്പ് ഫ്ലാറ്റ് ക്യാമറ ലെവൽ അതേപോലെ തന്നെ കൂടിയ ബാറ്ററി ഇത്രയും കാര്യങ്ങളാണ് റിയർ സൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒപ്പം തന്നെ ആപ്പിൾ ലോഗോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ആപ്പിൾ ലോഗോയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗ്ലാസിന് അടിയിലാണ് സോ ആ രീതിയിലാണ് ആപ്പിൾ ലോഗോ അവർ കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് സാൻഡ്വിച്ച് ഡിസൈനാണ് ഫ്രണ്ടും ബാക്കും ഗ്ലാസ് തന്നെ ആയിരിക്കും ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു റിയർ ഡിസൈൻ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇനി ഇതിൻ്റെ ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൈറ്റാനിയം ബോഡിയാണെന്നാണ് പറയുന്നത് ഇത് സ്ട്രോങ്സ്റ്റ് മെറ്റീരിയലാണ് സോ നല്ല സ്ട്രോങ് ആയ ഒരു ബോഡിയാണ് ഈ ഫോണിന് കൊടുക്കുന്നതെന്നാണ് പറയുന്നത് സോ നല്ല സ്ട്രോങ് ആയ ഒരു ഡിസൈനിൽ നമുക്ക് ഗ്ലാസ് സാൻഡ്വിച്ചിൻ്റെ ഒപ്പം ഫ്രെയിം വന്നിട്ട് ടൈറ്റാനിയം സോ നല്ല സ്ട്രോങ് അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ബട്ടൺസ് ആൻഡ് പോർട്സ് നോക്കിയാലും വ്യത്യാസമുണ്ട് ഇപ്പോഴൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ നോർമൽ ബട്ടൺസ് ആയിരിക്കില്ല പകരം ഐഫോൺ 4ൽ നമ്മൾ കണ്ട ആ ഒരു സർക്കിൾ ഷേപ്പിലുള്ള വോളിയം ബട്ടണുകളാണ് ഇവിടെ കാണാൻ സാധിക്കുക നമുക്ക് സോ ആ ഒരു ഡിസൈൻ അത് ഓൾഡ് ഡിസൈൻ അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഓൾഡ് തിങ്സ് പലതും റീകോള് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പല ഫോണിലായിട്ട് സോ ബേസിക്കലി ആ ഡിസൈൻ തന്നെ ബോക്സി ഡിസൈൻ തന്നെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് സോ 14ലേക്ക് വരുമ്പോൾ ആ ഒരു ബട്ടൺ ഷേപ്പുകളും കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അതിൻ്റെ ഒപ്പം തന്നെ പവർ ബട്ടണിൽ ഫിംഗർ പ്രിൻറ് സെൻസർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ അത് അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല പകരം താഴത്തെ സൈഡിൽ അവർ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് സ്പീക്കർ ഗ്രില്ലും കാര്യങ്ങളൊക്കെ പഴയ ഐഫോൺ 4ലെ പോലെ തന്നെ ആക്കുമെന്നാണ് പറയുന്നത് സോ ഡിസൈൻ വൈസ് പുതിയതായിട്ടൊന്നും കൊണ്ടുവരുന്നില്ല പഴയതിനെ ഇവിടെ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ പഴയത് തന്നെ കൊണ്ടുവന്ന് ഇവിടെ വെക്കുമെന്നാണ് പറയപ്പെടുന്നത് പോർട്ട് ടൈപ്പ് സി പോർട്ടോ അല്ലെങ്കിൽ അതിനെ വിട്ട് എന്തെങ്കിലും നൂതന ടെക്നോളജി ഒന്നുമല്ല ആ പഴയ ലൈറ്റ്നിങ് പോർട്ട് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക അതായത് ടൈപ്പ് സി പോർട്ടൊന്നും 14ലേക്ക് വരുമ്പോഴും അവർ കൊണ്ടുവരാൻ പോകുന്നില്ല എന്നാണ് കേൾക്കുന്നത് സോ ഐഫോൺ 14 ലൈറ്റനിങ് പോർട്ടും ഈ പഴയ രീതിയിലുള്ള സ്പീക്കർ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരിക അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് സൈഡും താഴത്തെ സൈഡും ഒക്കെ മനസ്സിലായി സൈഡുകൾ മനസ്സിലായി ഫ്രണ്ട് ഡിസ്പ്ലേ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് അവൈറ്റഡ് തിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ നോച്ച് ഒന്ന് ഒഴിവാക്കി കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ നോച്ചാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഈ ഫേസ് ഐഡിയും ഫ്രണ്ട് ക്യാമറയും എല്ലാം കൂടി കൂട്ടിച്ചേർത്തത് ഇത്തവണ ഫേസ് ഐഡിയും ആ ഒരു നോച്ച് ഇല്ല ആ നോച്ചിന് പകരം ഒരു ചെറിയ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും എന്നാണ് പറയുന്നത് സെൽഫിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രോ മാക്സ് വേരിയൻറ്റിൽ അണ്ടർ ഡിസ്പ്ലേ ക്യാമറ വരുമെന്നൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ഇവിടെ വ്യക്തമല്ല ബട്ട് ഇവിടെ പഞ്ച് ഹോൾ ക്യാമറയാണ് കാണുന്നത് സോ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പിലാണ് വരുന്നത് അപ്പോൾ ഫേസ് അൺലോക്കിൻ്റെ സംവിധാനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അണ്ടർ ഡിസ്പ്ലേ സെറ്റപ്പാണെന്നാണ് പറയുന്നത് ഡിസ്പ്ലേക്ക് അടിയിലായിരിക്കും അപ്പോൾ ഈ നോച്ചിൻ്റെ ശല്യം ഇനി അങ്ങോട്ടില്ല പകരം പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പിലാണ് ഈ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത് സോ ഒരു ഫുൾ സ്ക്രീൻ വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഐഫോൺ 14 വരുമ്പോൾ കിട്ടാൻ പോകുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് ഫിംഗർ പ്രിൻറ് സെൻസർ ഇൻ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസറോ അല്ലെങ്കിൽ സൈഡ് മൗണ്ടഡോ ഒക്കെ വരുമെന്നുള്ള വാർത്തകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു
ബട്ട് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജോൺ പ്രൊഫസർ പറയുന്നത് അതിനുള്ള യാതൊരു സ്കോപ്പും ഇല്ല, ഇവിടെയും ആപ്പിൾ ഫേസ് ഐ ഡി തന്നെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യാന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നല്ല സെക്യൂരിറ്റി മെഷറാണ്, അതിലും യാതൊരു സംശയവുമില്ല. സോ ആ ഒരു സംഗതി തന്നെയായിരിക്കും ഇവിടെയും കൊണ്ടുവരാൻ പോകുന്നത്. iPhone 14 വരുമ്പോഴും ഉണ്ടാവുക ഫേസ് ഐ ഡി തന്നെ, ബട്ട് അത് അണ്ടർ ഡിസ്പ്ലേ ആയിരിക്കും. ഇതിന്റെ ഇന്റേണൽസിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇപ്പോഴേക്ക് യാതൊരു നിർവാഹമില്ല. അതായത് പ്രോസസ്സർ ഏതായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ പവർ എത്രത്തോളം ഉണ്ടായിരിക്കും, ബാറ്ററി കപ്പാസിറ്റി എത്രയായിരിക്കും, അങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ മനസ്സിൽ വരാം. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഇപ്പോഴേക്ക് നമുക്ക് അറിയാൻ പറ്റില്ല. ഇത് പല ലീക്കുകളും റൂമറുകളും ഒക്കെ വെച്ചുകൊണ്ട് അതിന്റെ ഒരു ഡിസൈനിന്റെ ഒക്കെ ഒരു കൺസെപ്റ്റ് ഒക്കെ വരുമല്ലോ, ആ ഒരു സംഗതിയൊക്കെ വെച്ചുകൊണ്ട് ജോൺ പ്രൊഫസറിന്റെ ടീമിന്റെ ഒരു 3D ഡിസൈനിങ് ആണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെയും വെബ്സൈറ്റിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ സൈറ്റിൽ കയറി ഈ കാണുന്ന ഇമേജുകളുടെ iPhone 14 അവർ കൊണ്ടുവന്നിട്ടുള്ള ഈ ഡിസൈനിൻ്റെ ഫുൾ റെസൊല്യൂഷൻ ഇമേജുകൾ അവരുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയ വീഡിയോയും ഉണ്ട്, നിങ്ങൾക്ക് അതും വേണമെങ്കിൽ കാണാം. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒപ്പം തന്നെ അവരൊരു പ്രത്യേകത കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് 3D നിങ്ങൾക്ക് കാണണമെങ്കിൽ, അതായത് AR ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലെ ടേബിളിലോ മറ്റൊക്കെ വെച്ച് ഇങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും അവർ അവരുടെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി പോയിട്ട് പരിശോധിക്കാം. ഹൈ റെസൊല്യൂഷൻ ഇമേജുകളും ഈ ഒരു AR സംവിധാനവും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ പോയി കണ്ടുവന്ന് അതിൻ്റെ ഒരു ലെവലും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാം. സോ അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നമുക്ക് ഈ ഒരു ഫോണുമായി iPhone 14 ലീക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. വേണ്ട രീതിയിൽ പോയിട്ട് ലിങ്ക് വഴി പോയിട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. എന്തായാലും കൊള്ളാം. 11th തൊട്ട് ഇങ്ങോട്ട് വന്നതിൽ ഒരു നല്ല ചേഞ്ച് ആയിട്ട് iPhone 14 ഞാൻ കാണുന്നുണ്ട്. ഈ രീതിയിലാണെങ്കിൽ ഇതൊക്കെ ലീക്സ് ആൻഡ് റൂമേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു 3D ഡിസൈനാണ്, അല്ലാതെ ഇത് ഒറിജിനൽ ഫോൺ അല്ല കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് മൈൻഡിൽ വെക്കുക. കാണണമെങ്കിൽ ലിങ്ക് വഴി പോയിട്ടൊക്കെ ചെക്ക് ചെയ്യാം. സോ പത്രമാണ് നമ്മുടെ ഇന്നത്തെ ഒരു iPhone 14 വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.